താൽക്കാലിക നിയമനത്തിന് പാർട്ടിക്കാരെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് മേയർ ആര്യ രാജേന്ദ്രൻ കത്തയച്ചെന്ന ആരോപണത്തിൽ സി പി എം നടപടിയെടുക്കും. സി പി എം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളാണ് ഇന്ന് വിളിച്ചു ചേർക്കുന്നത്. കത്ത് താൻ തയ്യാറാക്കിയതല്ലെന്നും പുറത്തു വന്ന കത്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിശദീകരണം നൽകിയ പശ്ചാത്തലത്തിലാണ് പാർട്ടി അടിയന്തര യോഗം ചേരുന്നത്. കത്ത് വിവാദത്തിൽ മേയർ രാജിവെക്കേണ്ട സാഹചര്യമില്ല. കത്ത് വ്യാജമെന്ന മേയറുടെ വാദം പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. കത്ത് വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ അന്വേഷണം നടക്കും. മേയർ എഴുതി എന്ന് പറയപ്പെടുന്ന കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പന് കിട്ടിയിട്ടില്ല. മേയർ ഡൽഹിയിലായിരുന്ന സമയത്ത് എങ്ങനെ കത്ത് പുറത്തു വന്നു? മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ആരാണ് കത്ത് തയ്യാറാക്കിയത്? ആരാണ് അതിൽ ഒപ്പുവെച്ചത്? എങ്ങനെയാണ് അത് പുറത്തു പോയത്? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. കോർപ്പറേഷൻ്റെ പരാതിയിൽ പോലീസും ഇക്കാര്യങ്ങൾ അന്വേഷിക്കും. വ്യാജൊപ്പം സീലില്ലാത്ത ലെറ്റർ പാഡും ഉണ്ടാക്കി കത്ത് പ്രചരിപ്പിച്ചത് ആരായാലും കുടുങ്ങുക തന്നെ ചെയ്യും. പാർട്ടിയിലെ വിഭാഗീയത മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ്. ഡി ആർ അനിലിൻ്റെ കത്തിനെക്കുറിച്ചും അന്വേഷിക്കും. വിവാദം ഒഴിവാക്കാനാണ് നിയമനം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാക്കിയത്. നിയമ നടപടിക്ക് ഡി ആർ അനിലും ഒരുങ്ങുകയാണ്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടക്കുന്നുവെന്ന് പോലീസിൽ പരാതി നൽകും. പ്രചരിക്കുന്നത് താൻ ഇതുവരെ പാർട്ടി സെക്രട്ടറിക്ക് നൽകാത്ത കത്താണെന്നും ഡി ആർ അനിൽ പറയുന്നു. വിവാദങ്ങളിൽ പാർട്ടി ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ലെന്നും ഡി ആർ അനിൽ വ്യക്തമാക്കി. പാർട്ടി സഹയാത്രികരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് രണ്ട് കത്തുകളും പ്രചരിച്ചത്. മനഃപൂർവ്വം മേയറേയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനാണ് ഈ കത്ത് വിവാദം ചില വലതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാലയാണ്. മേയറെ അടച്ചാക്ഷേപിക്കുകയാണ്. ഇങ്ങനെ ആക്ഷേപിക്കുന്ന പ്രതിപക്ഷങ്ങൾ അവരുടെ കാലത്ത് നടന്ന പിൻവാതിൽ നിയമനങ്ങൾ എന്താ ഓർക്കാത്തത്? ഇപ്പോഴും കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവരവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നില്ലേ? അതിൽ പലതും സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അറിയാൻ മേലാഞ്ഞിട്ടല്ല മിണ്ടാതിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലെയും താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാക്കണം. ആരെയും ഒരത്യാവശ്യ ഘട്ടത്തിലും താൽക്കാലികമായി നേരിട്ട് നിയമിക്കരുത്. ശക്തമായ നിയമം കൊണ്ടുവരണം.